Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi wa kafa, wassalamun ala ibadihi alladhina istafa, wa ala alihi wa ashabihi ahli sidiqi wal wafa, amma ba'd. Qala Rasulullah sallallahu alaihi wasallam, ma akrama syabun syekhan lisinnihi, illa qayyalallahu lahu man yukrimuhu inda sinnihi. Mutanabi sallallahu alaihi wasallam arulagayan, ma akrama syabun syekhan lisinnihi. ഒരു യുവാവും ഒരു വയസ്സ് ചെന്ന ആളെ അയാളുടെ വയസ്സ് കണക്കിലെടുത്തുകൊണ്ട് ബഹുമാനിക്കുകയില്ല എന്തായിട്ടല്ലാതെ ഇല്ല ഖയ്യലല്ലാഹു ലഹു മൻ യുക്രിമുഹു ഇൻദ സിന്നിഹി അവൻ വയസ്സാകുന്ന സമയത്ത് അവനെ ബഹുമാനിക്കുന്ന ആളെ അല്ലാഹു നിയോഗിച്ചിട്ടല്ലാതെ ഇല്ല. അപ്പോൾ ഏതൊരു യുവാവും ഒരു വയസ്സ് ചെന്ന ആളെ ആദരിക്കുകയാണെങ്കിൽ ബഹുമാനിക്കുകയാണെങ്കിൽ ഈ ബഹുമാനിച്ചവനെ ബഹുമാനിക്കുന്ന ഒരു തലമുറ അള്ളാഹു സൃഷ്ടിക്കും. കമാതദീനു തുദാനു, നീ എങ്ങനെയാണോ പെരുമാറുന്നത് അപ്രകാരമാണ് നിന്നോടും പെരുമാറപ്പെടുന്നത്. അപ്പോൾ നാം നമ്മുടെ ചെറുപ്രായത്തിൽ നമ്മുടെ മുതിർന്നവരെ ആദരിക്കാൻ സന്നദ്ധരായാൽ തീർച്ചയായും ഈ ഭൗതിക ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ ആ ആദരവ് നമുക്കും തിരിച്ചു കിട്ടും, നമ്മെയും മറ്റുള്ളവർ ബഹുമാനിക്കും എന്നുള്ള ഒരു മഹത്തായ ആശയമാണ് ഈ സന്ദേശത്തിലൂടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആദരവ് അർഹിക്കുന്നവരെ നാം ആദരിക്കേണ്ടതുണ്ട്. എന്നാൽ ആ ആദരവ് നമുക്കും ലഭിക്കും, ആദരിക്കുന്ന ആളുകൾക്കും ലഭിക്കും എന്ന ഒരു സൂചന കൂടി ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം എപ്പോഴും മറ്റുള്ളവരെ, പ്രത്യേകിച്ച് വയസ്സ് ചെന്ന ആളുകളെ നാം ആദരിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ബാധ്യതയാണ്. അതിൻ്റെ പ്രതിഫലം അള്ളാഹു ഇരുലോകത്തും നമുക്ക് നൽകുക തന്നെ ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.